നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം എരുമേലി ചേനപ്പാടിയും പരിസര പ്രദേശങ്ങളും ദിവസങ്ങളായി ഭീതിയിലാണ് ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും വലിയ ശബ്ദവും കേട്ടാണ് നാട്ടുകാർ പരിഭ്രമിക്കുന്നത് തിങ്കളാഴ്ച പകലും രാത്രിയുമായിട്ടാണ് ആദ്യം മുഴക്കം കേട്ടത് അടുത്ത ദിവസവും ഇതേ ശബ്ദം കേട്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എരുമേലി പഞ്ചായത്തുകളിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും ശബ്ദവും കേട്ടത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധിക്കുമെന്ന് ജിയോളജി വകുപ്പ് അറിയിച്ചിരുന്നു നിർദ്ദിഷ്ട വിമാനത്താവള പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന എരുമേലി ചേനപ്പാടിയിലാണ് സ്ഫോടന ശബ്ദം കേട്ടത് ചിലയിടങ്ങളിൽ വലിയ മുഴക്കവും ചിലയിടത്ത് നേരിയ ശബ്ദവുമാണ് കേട്ടത് ഇക്കാര്യം പ്രദേശവാസികൾ സ്ഥിതീകരിച്ചു എന്നാൽ ഇത് ഭയക്കേണ്ട കാര്യമില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് സംഭവ സ്ഥലങ്ങളിലെത്തി പരിശോധന നടത്തിയ ശേഷമാണ് ജിയോളജി വിദഗ്ധർ ഇക്കാര്യം അറിയിച്ചത് ഭൂമിക്ക് വിള്ളലോ വിണ്ടുകീറലോ മറ്റു കേടുപാടുകളോ കണ്ടെത്തിയിട്ടുമില്ല എങ്കിലും സ്ഫോടന ശബ്ദ കാരണം വ്യക്തമായിട്ടില്ല കണ്ടെത്താനുള്ള ആവശ്യമായ വിദഗ്ധ പരിശോധനകൾ ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് തിങ്കളാഴ്ച പുലർച്ചെയും വൈകിട്ടും രാത്രി 8-നും 9-നും ഇടയിലുമാണ് ഭൂമിക്കടിയിൽ നിന്ന് സ്ഫോടന ശബ്ദവും പ്രകമ്പനവും ഉണ്ടായതെന്ന് പ്രദേശവാസികൾ പറയുന്നത് ഇതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലാകുകയായിരുന്നു ആളുകൾ വീട് വിട്ട് പുറത്തിറങ്ങി കാഞ്ഞിരപ്പള്ളി കുന്നും ഭാഗത്തും മണിമല കറുകച്ചാൽ എരുമേലി ഭാഗങ്ങളിലും അസാധാരണമായ പ്രകമ്പനം അനുഭവപ്പെട്ടതായി നിരവധി ആളുകൾ പറയുന്നുണ്ട് ചേനപ്പാടി ലക്ഷം വീട് കോളനി പ്രദേശത്ത് അസാധാരണമായ ശബ്ദം കേട്ടതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി വീടിന് വെളിയിലിറങ്ങി എരുമേലി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡാണ് ചേനപ്പാടി പരിഭ്രാന്തരായ നാട്ടുകാർ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയിച്ചിരുന്നു MLA വിവരം അടിയന്തരമായി ജില്ലാ ഭരണകൂടത്തെയും ദുരന്ത നിവാരണ വിഭാഗത്തെയും ജില്ലാ ജിയോളജി വിഭാഗത്തെയും അറിയിച്ചു തുടർന്നായിരുന്നു ജിയോളജി വിദഗ്ധരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയത് സ്ഫോടന ശബ്ദവും പ്രകമ്പനവും കേട്ടത് സംബന്ധിച്ച് തിരുവനന്തപുരം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് പഠനം നടത്തും ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ CS മഞ്ജുവിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി കെ രാജൻ്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി അസാധാരണമായ ശബ്ദത്തിന് കാരണം ഭൂമിക്കടിയിലെ വലിയ പാറയുടെ ഇളക്കമോ വിള്ളലോ ആകാമെന്ന് ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ CS മഞ്ജു പറയുന്നുണ്ട് ഭൂമിക്കടിയിൽ രൂപപ്പെടുന്ന മർദ്ദത്തിൻ്റെ ഫലമായും ഇത്തരം അസാധാരണ ശബ്ദങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ ശാസ്ത്രീയ പഠനം നടത്തണം ചേനപ്പാടി കിഴക്കേക്കര ഇടയാറ്റുകാവ് എന്നീ പ്രദേശങ്ങളിൽ ഡോക്ടർ മഞ്ജു പരിശോധന നടത്തി ശബ്ദം കേട്ടതായി പറയുന്ന പ്രദേശങ്ങളുടെ അടിത്തട്ട് പാറ നിറഞ്ഞ പ്രദേശമാണ് 2001-ൽ ഇവിടെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട് ജിയോളജി വകുപ്പ് ഇവിടെ പരിശോധന നടത്തിയിരുന്നു അസാധാരണമായ ഒന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത് സാധാരണമായി ഭൂമിക്കടിയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം മാത്രമാണിതെന്നാണ് അവർ വിശദീകരിക്കുന്നത് രാത്രിയോടെ വലിയ ശബ്ദമുണ്ടായതോടെ നാട്ടുകാർ ആകെ ഭയന്ന് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു ഭൂമി കുലുങ്ങുന്നതായുള്ള ശബ്ദമാണ് ആദ്യം കേട്ടതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് തുടർന്നാണ് നാട്ടുകാർ പഞ്ചായത്ത് അംഗങ്ങളെയും MLA വിവരമറിയിച്ചത് ഇടയാറ്റുകാവ് കരിമ്പൻമാവ് വട്ടോത്തറ പാതിപ്പാറ എന്നിവിടങ്ങളിൽ വലിയ ശബ്ദമാണ് കേട്ടത് സ്ഫോടന ശബ്ദം കേട്ടതായി പലരും അറിയിച്ചിരുന്നുവെന്നും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും തഹസിൽദാർ ബെന്നി മാത്യു പറയുന്നുണ്ട് അതേസമയം വിശദമായ പരിശോധന ജിയോളജി വകുപ്പ് ഇക്കാര്യത്തിൽ നടത്തും അതിനുശേഷമേ കാര്യം കണ്ടെത്താനാവൂ മേഖലയിൽ ഇപ്പോൾ ഭയം വിട്ടുപോയിട്ടില്ല വീട്ടമ്മമാരൊക്കെ ഭയന്ന് വീടിന് പുറത്തു നിൽക്കുന്ന അവസ്ഥയായിരുന്നു ശബ്ദം കേട്ടതോടെ വീടെല്ലാം ഇടിഞ്ഞു വീഴുമോ എന്ന പേടിയും ഇവർക്കുണ്ട് ഭൂചലനം അറിയുന്നതിനുള്ള സിസ്മോഗ്രാഫ് സംവിധാനം കോട്ടയം ജില്ലയിലില്ല ഇടുക്കി ഡാമിന് സമീപം ഈ സംവിധാനം ഉണ്ടെങ്കിലും അതിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പള്ളിപ്പടി ലക്ഷം വീട് കോളനിയിലാണ് ഏറ്റവും ഉഗ്രമായ ശബ്ദത്തിൽ സ്ഫോടനം പോലെ കേട്ടത് ചില കുടുംബങ്ങൾ പുലരുന്നതുവരെ വീടിന് പുറത്ത് കഴിച്ചുകൂട്ടി ഇടയാറ്റുകാവ് കരിമ്പൻമാവ് വാട്ടോത്തറ പാതിപ്പാറ എന്നിവിടങ്ങളിലും സ്ഫോടന ശബ്ദമാണ് കേട്ടത് ഭൂമിയുടെ ഉള്ളിൽ നിന്നും തോട്ടപൊട്ടുന്നത് പോലെയുള്ള ശബ്ദമാണ് കേട്ടതെന്നാണ് ആൾക്കാർ പറയുന്നത് കാലിൽ തരിതരിപ്പും ഉണ്ടായി എന്നും ആളുകൾ വ്യക്തമാക്കി 2021 നവംബറിലും ഇത്തരത്തിലൊരു സംഭവം കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് 12-ഓടെ ശക്തമായ ഇടിമുഴക്കത്തിന് സമാനമായ മുഴക്കമായിരുന്നു മീനച്ചിലിൽ കാഞ്ഞിരപ്പള്ളി കോട്ടയം താലൂക്കുകളിലെ പല ഭാഗങ്ങളിലും ഉണ്ടായത് ഭൂചലനം പലർക്കും അനുഭവപ്പെട്ടത് ഇടിമുഴക്കത്തിന് സമാനമായ രീതിയിലായിരുന്നു മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ ചില ഇടങ്ങളിൽ ഷെൽഫിലിരുന്ന പാത്രങ്ങൾ ഇളകുകയും ജനൽപ്പാളികളിൽ നിന്ന് ശബ്ദമുണ്ടാകുകയും ചെയ്തു ഇതോടെയാണ് ഭൂചലനമെന്ന് സംശയിച്ചത് പിന്നാലെ സ്ഥിരീകരണവും ഉണ്ടായി പാല അരുണാപുരം 12-ാം മൈൽ മീനച്ചിൽ പൂവരണി പുലിയന്നൂർ തീക്കോയി പനയാക്കാപ്പാലം ഇടമറ്റം ഭരണങ്ങാനം കരൂർ മരങ്ങാട്ടുപള്ളി പാലക്കാട്ടുമല പ്രദേശങ്ങളിലും ഭൂമിക്കടിയിൽ നിന്ന് നേരിയ ഭൂചലനം നേരിട്ടിട്ടുണ്ട്